ചേച്ചിയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ആർഡിക്സ് മൂവിയിലെ ആ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഫൈറ്റിന് ശേഷമുള്ള സീനാണ്. നമുക്കറിയാം ഈ സീനില് നായികയുടെ എൻട്രി ആണ് മഹിമ നമ്പ്യാർ രക്ഷിക്കാണ്ട് ചെയ്തേക്കുന്ന സീനാണ്. ആ ഒരു നമ്മൾ അറിയില്ലേ ആ സ്ലാങ് ഒക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നല്ല കോമ്പിനേഷൻ ഉണ്ട്, ശരിക്കും ഒരു മൂന്ന് പേരുണ്ട്. കാരണം മഹിമ നമ്പ്യാറുണ്ട്, അതിന്റെ കൂടെ തന്നെ ആന്റണി വർഗീസും ഷെയ്ൻ നിഗം, അതിൽ ഷെയ്ൻ നിഗത്തിന്റെ ഒരു ചെറിയ മാസം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫാമിലി മൊമെന്റ് അല്ലെ, പിന്നെ അതുപോലെ ബ്രദേഴ്സിന്റെ മൊമെന്റ് എല്ലാം കൂടി ചേരുന്ന ഒരു സീൻ. അതൊരു കൂൾ ഡൗൺ മൊമെന്റ് ആണെങ്കിലും സിനിമയിലെ എല്ലാ എലമെന്റ്സും വേണമല്ലോ, അപ്പൊ ആ ഒരു എലമെന്റ് വരുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും ആ സീൻ ഇടുവാം. റെഡിയല്ലേ? അതാ അവര് കേറിപ്പോകുന്ന സംഭവം. ഇതാണ് മറ്റേ സ്ഥലത്ത് ഉള്ളൊരു എക്സ്പ്രഷൻ ഇല്ലേ അല്ലെ. എനിക്കൊന്ന് കരാട്ടെ പഠിക്കണം. അത് ഹെൽപ്പ് അല്ലല്ലോ, എന്റെ പണിയല്ലേ. അതല്ല മാസ്റ്ററെ, ഒരാഴ്ച കൊണ്ട് കരാട്ടെ പഠിക്കണം, മാക്സിമം പോയാൽ രണ്ടാഴ്ച. സ്പെഷ്യൽ ക്ലാസ് വേണമെങ്കിൽ വെച്ചോ, ഞാൻ വരാം. എന്താണ് മോൾ ഉദ്ദേശിക്കണേ? എനിക്കൊരു ത്രീ ഇരിക്കണം പഠിപ്പിച്ചോ, അഭിപ്രായം പറയാൻ വന്നേക്കണം. മോളെ കരാട്ടെ എന്ന് പറയുന്ന ഒരു ആയോധനകലെ, അതിലൂടെ അങ്ങനെയുള്ള ഒരു പരിപാടിയും നടക്കില്ല. അയ്യോ അങ്ങനെ പറയല മാസ്റ്ററെ, അത്യാവശ്യം. എന്ത് അത്യാവശ്യമാണെന്ന് പറഞ്ഞാലും ഇവിടെ അങ്ങനെ ഒരു പരിപാടി നടക്കില്ല. ഓരോന്ന് ഇറങ്ങിക്കോ. മാറിക്കട ചെറുക്കാൻ അത് സിനിമാറ്റോഗ്രാഫി അവിടെ റിയലിസ്റ്റിക് ആകാൻ നോക്കിയില്ല. ഡയലോഗ് ഞങ്ങൾക്കൊരു സാറുണ്ട് ഉണ്ണിരാജൻ, അയാൾ ഭയങ്കര തല്ലാണ്. അത് മാത്രല്ല അയാൾക്ക് ചൂടിലോട്ട് പാവാട മുക്കി തന്നെ തല്ലണം, പിന്നെ ഒരുമാതിരി വൃത്തിയുടെ നോട്ടം. എന്നോട് മാത്രല്ല ഏട്ടാ, ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാ പെൺകുട്ടികളോടും അങ്ങനെയാണ്. കംപ്ലൈന്റ് ഒക്കെ ചെയ്തതാണ്, ഒരു ഗുണവുമില്ല. അവര് ഞങ്ങളെയാണ് കുറ്റം പറയണം. പിന്നെ വീട്ടിലെന്നാലും പറഞ്ഞ പഠിപ്പ് നിർത്തിക്കുന്നേ പറയത്തുള്ളൂ. അതാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. അയാൾക്കിട്ട് മനക്ക് രണ്ടെണ്ണം കൊടുക്കണം. ചില അയാൾക്ക് എവിടെ ഉണ്ടോ? കോളേജിൽ കാണും. ഇറങ്ങി പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയതുകൊണ്ട് മനസ്സിലാവില്ല കേട്ടോ. അതാണ് എന്നാലും പാട്ടിറങ്ങിയത്. ഏഹ്
ആറ്റിറ്റ്യൂഡ് കട്ട ആറ്റിറ്റ്യൂഡ് ഞാൻ പാവാട പൊക്കിയോ താഴ്ത്തിയോ അടിക്കും, അത് നിനക്കെന്താ? കൊച്ചു താഴെ വീണത് മാത്രമല്ലേ കണ്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ളത് കണ്ടില്ലല്ലോ. ആന്റണിയുടെ ബൂസ്റ്റ് അപ്പ് കിടക്കിട ആ മ്യൂസിക് കാരണം ചെയ്യുന്നുണ്ട്. അതൊരു പഴയ മ്യൂസിക് ഉണ്ട് കേട്ടാക്കേ വൈബ്. അതിന്റെ കൂടെ അല്ലേ, അതായത് ആ മാസിന്റെ കൂടെ ബ്ലെൻഡ് ആവുന്നുണ്ട് നല്ലോണം ആ മ്യൂസിക്. എന്നിട്ടെന്താണ് അമ്മച്ചിയുടെ മോനെ അയാളുടെ തൊട്ടേറെ അയാളുടെ സംസ്കാരം ഞാടി ഞരമ്പുകൾക്ക് പണിയിട്ട് കാണും. ഞാൻ പറയണേ ആ തെണ്ണിയുടെ ചന്തിക്ക് നല്ല ചട്ടങ്ങ് പഠിപ്പിച്ചു വെക്കണം, എന്നിട്ട് കൊടുക്കണമായിരുന്നു. കുഞ്ഞോളം വേണ്ടി സ്പിരിറ്റ് ആണ് ഞാൻ കടിക്കാനുള്ള പ്രചോദനം. രണ്ട് മണിമാനം കുറച്ച് ടൂൾസ് കൊടുത്ത് കൈ കൊടുക്കും, അപ്പൊ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. ഇങ്ങനെ പോവുകയാണെങ്കിൽ നിന്റെ അവസാനം ആരുടെങ്കിലും കച്ചട മുമ്പത്തേക്ക് പഠിക്കുന്ന സമയത്ത് കണ്ടവട്ടെ വെക്കിട്ട് കയറി പുറത്തോടെ കളിച്ച് നടക്കുന്ന മുമ്പാണ് പിന്നെ ഞാനിത് കോപ്പാ ചെയ്യേണ്ടത്. പറ്റേ കൂട്ടി കേട്ടിരുത്തണം. രണ്ടുപേരോട് കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ കുസ്തി കരാട്ടയ്ക്ക് ഇവിടെ നിർത്തിക്കോ നാളെ മുതൽ. ഞാൻ മില്ലി പോക്കറ്റോടെ ഇറങ്ങുന്നേക്ക് മനസ്സേ മില്ലിലാ. എന്താ ഒന്നുമില്ല സൈലന്റ് ആയോടെ. വേണ്ട വേണ്ട നോക്കുമ്പോ എന്ത് സെയിം അപ്പൻ ഡയലോഗ് അല്ലേ. ചപ്പാത്തി ഇതുവരെ പൂച്ച കഴിഞ്ഞില്ലേ, പിന്നെ ഫുട്ബോൾ ഇതൊരു പാട്ട് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാതിരിക്കാൻ ഞാൻ പൊട്ടനാ. നിന്റെ ഓറാക്കൽ ആവേശം കണ്ടപ്പോഴേക്കും മഹാരാജ കൊള്ളാം ഒറ്റിക്കൊണ്ടിരിക്കുന്നതി കൂട്ടത്തല്ല മാറ്റം. ഞാൻ അവളെ നോക്കുന്നതിനെ കുറിച്ച് എന്താണ് നല്ല അഭിപ്രായം? നല്ല മോശം അഭിപ്രായം.
എന്തോ ആവട്ടെ, നിനക്കവ സെറ്റാകാൻ ചാൻസ് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ ഈ മുരുക്കു സ്വഭാവം പെൺപിള്ളേരുടെ അടുത്ത് വർക്ക്ഔട്ട് ആവില്ല. അതിനെ നീ കുറച്ച് റൊമാൻറ്റിക്കാണോ? ഓ, ഇനി വണ്ടി ഏതാ പിന്നെ സിമീന വിളിച്ചത് ഭയങ്കര റൊമാൻസ് കാണിച്ചിട്ടാവാ. എനിക്ക് റൊമാൻസ് വരില്ല എന്നോട് ആരാണോ പറഞ്ഞത്? ഞാൻ ഈ കാര്യത്തിൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നീ സിമീന അടുത്ത് ചോദിച്ചു നോക്ക. അതാണല്ല എന്റെ പണി. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടാൻ ആളൊരു ഇഷ്ടപ്പെട്ടാൽ മതി. അല്ല പിന്നെ ഓ റീബർ റോബർട്ട് ഞാൻ പോകാം. അയ്യോ, ഇതിനകത്ത് എന്താ പറയാ, ഈ സീൻ മൊത്തത്തില് നമ്മള് പറയില്ല ഇങ്ങനെ ചിരിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ആ ഒരു ഭയങ്കര ഒരു ഒന്നാമത്തെ തന്നെ കൂൾ ഡൗൺ മൊമെന്റ് ആണ്. അത് വേറെ കാര്യം, അത് മാത്രല്ല കൊറേ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്. ആ ഒരു ബ്രദർ മൊമെന്റ്, അതുപോലെ ഫാമിലിയിലെ മൊമെന്റ്, അത് കൂടാണ്ട് ആ ഒരു റൊമാൻറ്റിക് ഇങ്ങനെ തുടങ്ങുന്ന രീതിയിലുള്ള സംഭവം ഉണ്ട് നമ്മള് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ. പിന്നെ എടുത്തു പറയേണ്ട ഷെയ്നികത്തിന്റെ ആ ഒരു മാസ് അല്ലെ, കറക്റ്റ് അവിടെ അവിടെ ഒരു സോങ് കൂടി അടിയോടടി. ശരിക്കും നമ്മൾ ആ പാട്ട് ആ സമയത്ത് കേട്ട പോലെ തോന്നിയില്ല. കാരണം എന്താ പറയുമോ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ കേട്ടോ, കാരണം ആ ഒരു ലൈനെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പാട്ട് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ എന്തായാലും അത് നല്ലോണം സ്യൂട്ട് ആവുന്നുണ്ടല്ലേ ആ ഒരു ഏരിയയില്, ഗംഭീരം പൊളി. പണ്ടത്തെ നമ്മളറിയില്ലേ, ആ പണ്ടത്തെ ലുക്കിന് ഒരു രക്ഷയില്ലേ കാണാനായിട്ട്. നമ്മളറിയില്ലേ ആ ഒരു വിന്റേജ് വൈബില് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അവിടെ ആ ഉപയോഗിച്ചിരിക്കുന്ന ബീജം അടിപൊളിട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഫൈറ്റ് കഴിഞ്ഞ പാട് ആ ഒരു ബീജം ഉണ്ട്, അത് ഏകദേശം പഴയ ആ ഒരു ഫീലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. ഞാൻ ഉള്ളടിയാണ്. അപ്പൊ അതിന് മുന്നെയാണ് ഈ സീനും റൊമാൻറ്റിക്കും സംഭവങ്ങളും, കാരണം അതിലേക്ക് എത്താനുള്ള ഒരു സംഭവം വേണ്ടി അതാണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ് സീന് റൊമാൻറ്റിക് സീനാണ്. നമുക്ക് നെക്സ്റ്റ് സീനിലേക്ക് പോവാം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതല്ലേ നല്ല നല്ല വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ.